പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സാജുട്ടിമാധവൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഒരു അപ്ഡേറ്റാണ്. കാരണം ആ വിഷയത്തെ പ്രതി ഈ അടുത്തിടെ എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് പ്രയോജനപ്പെട്ടിരിക്കും, ഉറപ്പ്. പ്രത്യേകിച്ച് ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. എൻ്റെ വർക്കിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഹോം കാർപ്പൻട്രി എന്ന പേരിലൊരു ഗൂഗിൾ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാഴ്ച മുമ്പ് ഒരു വ്യക്തി ആ പേജിൽ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും രണ്ട് ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പണിതിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ച് കാർപ്പൻട്രി വർക്കുകളുണ്ട്, അത് നിർവഹിച്ചു കൊടുക്കും. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഫുൾ കോൺട്രാക്ട് കൊടുത്താണ് പണി കഴിപ്പിച്ചത്. കോൺട്രാക്ടർ ചെയ്ത് കൊടുത്ത കാർപ്പൻട്രിയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും തൃപ്തനല്ല. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളും നടക്കുന്നുണ്ട്, സാമ്പത്തിക തർക്കങ്ങളും നടക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടുകളയാം. അങ്ങനെ കോൺട്രാക്ടർ ചെയ്ത് കൊടുത്ത കാർപ്പൻട്രി വർക്കിൽ അദ്ദേഹത്തിന് തൃപ്തി വരാത്ത ഘടകങ്ങൾ അത് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിഗമനം ശരിയാണോ എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് അദ്ദേഹം ഉന്നയിച്ച രണ്ടാമത്തെ ആവശ്യം. എൻക്വയറി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ചെല്ലുകയും എന്നോട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് അതിന് ഉചിതമായ മറുപടി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കോൺട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വർക്കുകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നോക്കിക്കാണുകയുണ്ടായി. ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പലയാവർത്തി പറഞ്ഞിട്ടുള്ള അതേ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾ തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ആവശ്യമായ സമയം സീസണിങ്ങിന് വിധേയമാക്കാത്ത മരം ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പണികൾ ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ടുണ്ടാക്കുന്ന ഡോറുകളും ജനലുകളൊക്കെ പിരിഞ്ഞു പോകാനുള്ള, അതായത് പിരിവ് സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡോറുകളും വിൻഡോസും ഒന്ന് തുറക്കാനും അടക്കാനും ഒക്കെ ആയിട്ട് പ്രയാസം നേരിടാൻ ഇടയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ബേസിക്കായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. മരം എന്ന നിർമ്മാണ വസ്തു നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചിട്ട് ഡിഫോർമേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മെറ്റീരിയലാണ്. സംഭവിക്കുമെന്നല്ല, സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മെറ്റീരിയൽ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഡിഫോർമേഷൻ്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല മൂപ്പെത്തിയ മരം വാങ്ങണമെന്ന് നിർദ്ദേശിക്കുന്നതും. അങ്ങനെ വാങ്ങി അറുത്തുരുപ്പിടിയാക്കുന്ന മരം യഥാകാലം സീസണിങ്ങിന് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും. ഞങ്ങളെപ്പോലുള്ള കാർപ്പൻറ്റേഴ്സൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഡിഫോർമേഷൻ്റെ തോത്, അല്ലെങ്കിൽ ആ ഡിഫോർമേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് മരപ്പണി നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ മിക്കവാറും ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടിയും അവഗണിക്കാറാണ് പതിവ്. ശേഷം മോശം ഫലം അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ മരം വെച്ച് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. നമ്മൾ സാധാരണ ഇതിലൊരു വീട്, ഒരു 1500 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് ഫുൾ കോൺട്രാക്റ്റിൽ നിർമ്മിക്കാനായിട്ട് ചുമതലപ്പെടുത്തുമ്പോൾ അതിനൊരു കാലാവധിയൊക്കെ ഉണ്ടാവും. സാധാരണ ഇതിൽ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലാവധികളാണ് ഉണ്ടാവുക. കൂടുതൽ വർക്കുകൾ, കൂടുതൽ ഏരിയയുള്ള, കൂടുതൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ഉള്ള വീടുകൾക്ക് മാത്രമാണ് അതിൽ കൂടുതൽ കാലാവധി വച്ച് കാണാറുള്ളൂ. എഗ്രിമെൻറ്റിന് ശേഷമായിരിക്കുമല്ലോ കോൺട്രാക്ടർ നമ്മുടെ വീടിൻ്റെ പണിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യുക. നമ്മൾ മരം വെച്ച് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ എന്തായാലും വീട് പണിയുടെ ആരംഭത്തിൽ തന്നെ കട്ടിള ജനലുകൾ ആവശ്യമായിട്ട് വരും. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ആവശ്യമായ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മരമെടുത്ത് പണിയുമ്പോൾ അവിടെ സീസണിങ് നടക്കുന്നില്ല, നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നിന്ന് പണി തീർക്കാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ കോൺട്രാക്ടർമാർ ആരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വഹിക്കുകയുമില്ല. അതിന് പൂർണ്ണമായിട്ടും നമുക്ക് അവർ തെറ്റ് പറയാനും പറ്റില്ല. ഇതിൻ്റെ ആത്യന്തിക തിക്തഫലം അനുഭവിക്കുന്നത് വീട്ടുകാരായിരിക്കുമല്ലോ. അങ്ങനെ മോശം ഫലം നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ, മരം വെച്ച് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല എന്നുള്ള തെറ്റായ നിഗമനത്തിലായിരിക്കും ആ വീട്ടുകാരൻ എത്തിച്ചേരുക. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാർ ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ നിങ്ങളുടെ വീട് ഫുൾ കോൺട്രാക്ട് കൊടുക്കാനാണ് ചെയ്യിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മരം വെച്ച് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ആ മരപ്പണി തന്നെയെങ്കിലും ഫുൾ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒരു കാർപ്പൻട്രി നേരിട്ട് ചുമതലപ്പെടുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കൂ. എങ്കിൽ മാത്രമാണ് മരപ്പണിയിൽ പാലിക്കേണ്ടുന്ന ചിട്ടകളൊക്കെ പാലിച്ച് നല്ല ക്വാളിറ്റിയോടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
മരപ്പണിയിൽ സ്വീകരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതൊന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടാനായിട്ട് ഉപകരിക്കും. ദയവായി നിങ്ങൾ മരത്തിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിട്ട് പണിയാൻ ശ്രമിക്കുക. ഇനി അഥവാ ഇതിനൊന്നും ചെലവഴിക്കാൻ സമയം തീരെയില്ലാത്തവർ, അല്ലെങ്കിൽ മനസ്സില്ലാത്തവർ, മരത്തിൻ്റെ പണികളിൽ നിന്ന് മാറി നിൽക്കുക, മരം കുറിച്ച് പണിയാതിരിക്കുക. സമൂഹത്തിൽ തെറ്റായ ധാരണകൾ പരക്കുന്നതെങ്കിലും ഒഴിവാക്കല്ല. നമ്മുടെ വീട് പണി തീർത്ത് തരുന്നവർ, കൺസ്ട്രക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ ലോക്കൽ കോൺട്രാക്ടറോ അതുമല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വർക്കേഴ്സോ അതാരും ആയിക്കോട്ടെ, ഇവരോടൊക്കെ തർക്കിച്ച് വഴക്കടിച്ച് അതിനു ശേഷം നമ്മൾ ആ വീട്ടിൽ താമസമാക്കുന്നത് എന്തായാലും അത്ര സുഖകരമല്ല. അപ്പോൾ നിങ്ങൾ ഓരോ വർക്കുകളെ പറ്റിയും, പ്രത്യേകിച്ച് മരപ്പണിയെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ കാർപ്പൻറ്ററിയെ പറ്റിയിട്ട് ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള രീതികൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം തർക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്, ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.